and welcome back. In this video, I'm going to share with you how we can grow our eyebrows and eyelashes thick. So, I used to use it. So yeah, use it and use it in the videos. Latest videos in the comments. Eyebrows and eyelashes growth in the video. Eyebrow growth in the comments. Actually, it is surprising to me. In the videos, there is a comment in the eyebrow and eyelashes growth in the video. Because in the videos, you can see that eyebrows are width and Okay, now we have a steel container. We have a steel bowl. We have a little ingredient, castor oil. We have a castor oil. We have hair growth, eyebrow growth, eyelash growth. We have a different castor oil. So, we have a spoon. We add castor oil to the next ingredient. We add 2 vitamin E capsule. Rosemary leaves. Rosemary leaves are not the same as the leaves. You just curve it and add it. That is crush it. That is half spoon. Add it. Rosemary leaves are not the same as the stock. Add hair pack. Add concoction. In case you purchase it, link in the description box. Rosemary essential oil. That is the essential oil. Because essential oil is strong oil. It is a risk. It is sensitive. Yella ingredientum and nailakin and just to clean at all earbud use either an item, mix aki kodukana and the tinyan e oilim, either bore close either to Uru Nale to Anjadosam Veilatu Vakanta. Ningle Munos and Gilmakia, Pasnala Veilatu, Vachet is in a chudaka. In case Ningada Arielipa Veil on Nulla, Mare Kanangil, Ningle the Bolta Chapati Lingi, Doshera Tave and Daule, Adinda Molder e Patram Vachet, Ha Nucha, low flame Lurchetu, Anjiminto, a chudaka. అప్పుడు నేను యాక్చువల్లీ వేయిలతാണ് വെക്കാൻ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം കാരണം വെയിൽ ഉണ്ടല്ലോ അപ്പോൾ സുഖമായിട്ട് ചൂടായിട്ട് കിട്ടേം ചെയ്യും അപ്പോൾ നമ്മുടെ ഇവിടെ ഈ എണ്ണയുടെ ആ ഒരു സംഭവം റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് ഇതുപോലത്തെ മോയിസ്ചറൈസറിന്റെ കുപ്പികൾ ഉണ്ട് ട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും അത് തീർന്നു കഴിയുമ്പോൾ ക്ലീൻ ആക്കി കഴുകി ഉണക്കി വെക്കാറുണ്ട് എനിക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡിഐവൈ ചെയ്യാനായിട്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു മസ്ലിൻ ക്ലോത്ത് ഞാൻ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി വെച്ച നമ്മുടെ എണ്ണയിലേ അതിനെ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും ഒബ്വിയസ്ലി നമ്മൾ ആ എണ്ണനെ മറ്റേ റോസ്മാരിയും ഉലുവയും നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക കാരണം ആ എണ്ണയിൽ കംപ്ലീറ്റ് നമ്മുടെ റോസ്മാരിയുടെയും പിന്നെ ഉലുവയുടെ എഫക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞു കാരണം ഞാനൊരു 4-5 ദിവസം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ചൂടും ആയിട്ടുണ്ട് അത് കാരണം എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം വെയിലത്ത് വെക്കാനാണ് കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം വെയിൽ ഉണ്ടെങ്കിൽ വെയിലത്ത് വെക്കാനേ ഞാൻ പറയുള്ളൂ എനിക്ക് ഒന്നാമത് എന്താന്ന് പറഞ്ഞോട് ഈയിടെ ഭയങ്കര നാച്ചുറൽ പ്രാണം തലക്കേറിയേക്കണം അതാണ് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വെയിലത്ത് തന്നെ വെച്ചത് ഗ്യാസിലൊന്നും ഞാൻ വെക്കാൻ പോയില്ല സോ ഇതിനെ നമ്മൾ നന്നായിട്ട് പിഴിയണം കേട്ടോ കുറച്ച് പാടുപെടേണ്ടി വരും കാരണം കാസ്റ്റർ ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന്റെ ഓയിലില്ലേ അത് കുറച്ച് ഹെവിയാണ് അപ്പൊ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ നമ്മൾ ജസ്റ്റ് കുറച്ച് ക്ഷമിക്കുക പക്ഷേ നന്നായിട്ടൊന്ന് ജസ്റ്റ് ചുറ്റി ചുറ്റി കൊടുത്തേ നമുക്ക് സുഖമായിട്ട് അതിന്റെ എന്താ എണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരണം കണ്ടില്ലേ അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നെക്സ്റ്റ് നമ്മൾ എന്താ വേണ്ടത് 2 ബദാം എടുക്കാം ഓക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ ഉണങ്ങിയിരിക്കുന്ന ബദാം കേട്ടോ 2 എണ്ണം എടുക്കണം നമ്മൾ എന്നിട്ട് ഇതിനെ ജസ്റ്റ് കാൻഡൽ വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് ഡയറക്റ്റ് ഈ ബദാം കൊണ്ട് വെക്കാൻ ഇഷ്ടമല്ല കാരണം ഒബ്വിയസ്ലി ആ ഒരു ഫ്ലെയിം അല്ലേ അതിന്റെ എൽ പി ജിയുടെ ഫ്ലെയിം അല്ലേ അതിനകത്ത് വരുന്നത് അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല സോ ഞാനിവിടെ കാൻഡൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു പ്ലക്കർ വെച്ചിട്ട് അതിനെ ഹോൾഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കണം അപ്പം ഇത് കംപ്ലീറ്റ്ലി കരിയണം ഈ 2 ബദാമും നമ്മുടെ കംപ്ലീറ്റ്ലി അകം വരെ നന്നായിട്ട് ചുട്ട് കിട്ടണം ഓക്കെ അതാണ് മെയിൻ സംഭവം പിന്നെ നന്നായിട്ട്
ചുട്ടെടുക്കണം. കാരണം എന്താ, നമ്മൾ എന്തുകൊണ്ട് എന്ത് യൂസ് ചെയ്യണം അറിയോ, ഇത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് ഇല്ലേ അല്ലെങ്കിൽ ഐലാഷസ് നന്നായിട്ട് കറകറ കറക്കും. ഇത് വെച്ചിട്ട് നന്നായിട്ട് തിക്ക് ആവുകയും ചെയ്യും, പ്ലസ് നന്നായിട്ട് ഡാർക്ക് ആയിട്ട് നമുക്ക് തിക്കും പ്ലസ് ഡാർക്ക് ആയിട്ടുള്ള ഐബ്രോസും ഐലാഷസും ഉണ്ടാവും. സോ ഇതിനെ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം, ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് കഴിയില്ലേ റൂം ടെമ്പറേച്ചറിൽ, ഈ ബദാം രണ്ടും കൂടെ തണുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു കൂട്ടിയിലിട്ട് ഞാൻ ഇതുപോലെ പൊഴിച്ചെടുക്കുകയാണ്. സോ ഇതിനെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. സോ ഇതിനെ ഞാൻ ജസ്റ്റ് നോർമലി ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ എണ്ണയില്ലായിരുന്നു, അതിലേക്ക് നമ്മൾ ഈ പൗഡർ, ഈ ബദാമിനെ കരിയിച്ച് പൊടിച്ചേക്കണ ഈ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്യലും എണ്ണയിലേക്ക് ഈ പൗഡർ കംപ്ലീറ്റ്ലി മെൽറ്റ് ആവും. അത് കാണാൻ തന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ റോസ്മാരി ഇല്ലാത്തവര് കരിവേപ്പില ഉണ്ടാവില്ലേ, അത് ഉണക്കുക, നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക, എന്നിട്ട് നന്നായിട്ട് പൗഡർ ആക്കുക, എന്നിട്ട് ഒരു ഹാഫ് സ്പൂൺ ആഡ് ചെയ്യാട്ടോ റോസ്മാരിയുടെ പകരം. ഇൻ കേസ് നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒന്നും കൂടെ അതിന്റെ എഫക്ട് കൂടുള്ളൂ, അത്രേ ഉള്ളൂ. സോ യാ, അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇവിടെ എന്താ ചെയ്യണം, ഒരു ഇയർബഡ് എടുത്തിട്ട് ഈ ഓയിലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത ബദാമിന്റെ പൗഡർ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ്, നമ്മുടെ ഐബ്രോ ഐലാഷ് ഗ്രോത്ത് ട്രീറ്റ്മെന്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം ഇത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഏറ്റവും അത് ഞാൻ എന്റെ റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ഇത് എടുക്കാറ്, ആൻഡ് അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്ലൈയും ചെയ്യാറ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇത്ര ഡാർക്ക് ആണെന്നുള്ളത്, ഇത്ര ജെറ്റ് ബ്ലാക്ക് കളറാണ് ഇതിന്റെ. സോ നമ്മുടെ കൺമഷി ഉണ്ടാവില്ല, അതുപോലെ തന്നെ നല്ല ഡാർക്ക് ആണ്. ആൻഡ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ ഐബ്രോസും ഐലാഷസും നല്ല ഡാർക്ക് ആൻഡ് തിക്ക് ആയിട്ടാണ് വളരെ ഇത് വെച്ചിട്ട്. സോ യാ, അപ്പൊ ഏറ്റവും ഞാൻ എന്താ ചെയ്യാ, റിംഗ് ഫിംഗറിലേക്ക് ഈവൻലി സ്പ്രെഡ് ആക്കിയിട്ട് ഞാൻ എന്റെ ഐബ്രോസിൽ ആദ്യം അപ്ലൈ ചെയ്യും. കംപ്ലീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഒരു മിനിറ്റ് വരെ ഞാൻ കൊടുക്കാറുള്ളൂ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2-3 മിനിറ്റ്സ് കൊടുത്തോളൂ, അത്രയും നല്ലതാണ്. അവിടെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. സോ നന്നായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. സത്യം പറയട്ടെ, ഞാൻ ഡേ ടൈമിലും ചിലപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാറുണ്ട്. ആൻഡ് ഐബ്രോസിന്റെ അങ്ങനെ ഞാൻ രണ്ടു നേരമൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്, ഡെയിലി നൈറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ഡേ ടൈമിലും ചിലപ്പോഴൊക്കെ ഐബ്രോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഐലാഷസിൽ ഞാൻ ഡേ ടൈമിൽ ചെയ്യില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേ കണ്ട, ഞാൻ ഇങ്ങനെ ജസ്റ്റ് റിംഗ് ഫിംഗറിലെടുത്ത് അപ്ലൈ ചെയ്യും, പക്ഷെ ഞാനിത് അപ്ലൈ ചെയ്യലും കിടന്നുറങ്ങും, പിന്നെ ഞാൻ കണ്ണു ഓർക്കില്ല. അതുകൊണ്ട് ഐലാഷസിൽ ഞാൻ നൈറ്റ് ടൈമിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്റെ ഐബ്രോസ് എത്രയാണ് തിക്ക്, അത്ര എന്റെ ഐലാഷസ് കാണില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എന്റെ ഐബ്രോസിൽ അത് അപ്ലൈ ചെയ്യണത്, അത്രയും ഞാൻ എന്റെ ഐലാഷസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യാറില്ല. അതിന്റെ ഒരു റീസൺ ഉണ്ട്. ഞാൻ വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് ബോഡി വാഷ് ചെയ്യണം, അതിനുശേഷം ഞാൻ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ചെയ്യും, അതിനുശേഷം തന്നെ ഞാൻ ചെയ്യും. അപ്പോഴാണ് ഞാൻ എന്റെ ഐബ്രോസിൽ ആ ട്രീറ്റ്മെന്റ് ചെയ്യണം. എന്നാൽ ആ സമയത്ത് ഞാൻ എന്റെ ഐലാഷസിൽ ആ ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യില്ല, ബിക്കോസ് വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ട് രാത്രി 10 മണി ഞാൻ ഉറങ്ങാറാകുമ്പോഴത്തേക്കും അത്യാവശ്യം സമയം ഉണ്ട്. അത്രയും നേരം കണ്ണു തുറന്ന് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാൻ കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി കിടക്കില്ലേ, അപ്പൊ തന്നെ എടുക്കും അപ്ലൈ ചെയ്യും, അപ്പൊ തന്നെ ഞാൻ കിടക്കും. പിന്നെ കണ്ണു തുറന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്യില്ല, ചെയ്യാൻ നമ്മൾ പാടില്ല. പിന്നെ നമുക്കെങ്ങാനും രാത്രി ഉറങ്ങിയതിന് ശേഷം മിഡ് നൈറ്റിന് ബാത്റൂമിൽ പോകണമെങ്കിൽ അതിന് പ്രശ്നമില്ല, അപ്പോഴത്തേക്കും നമ്മുടെ ഐലാഷസിൽ അത് അബ്സോർബ് ആയിക്കോളും. പക്ഷെ എന്റെ പ്രശ്നം എന്താ, മടി പ്ലസ് മറവി, അതാണ് പ്രശ്നം. അതർവൈസ് ഞാൻ ഐബ്രോസിൽ നന്നായിട്ട് റെഗുലർലി ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്, ഐലാഷസിൽ വിട്ടുപോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഐലാഷസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാം, കിടന്നുറങ്ങാം. സോ ഗൈസ്, വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. ആൻഡ് വീഡിയോയിൽ ഞാൻ പറയാത്തതായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഒരു ലൈക്ക് കൊടുക്കുക. ആൻഡ് ഈ വീഡിയോ പോയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സ്റ്റാറ്റസിലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് പോയിട്ട് ഷെയർ ചെയ്തേക്കാം. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാമോ, പേരാണ് ദേവിക. താങ്ക് യു സോ മച്ച് ദേവിക ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്റെ വരാൻ പോണ വീഡിയോയിൽ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് വേഗം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ പോയിട്ട് കമന്റ് ചെയ്യുക, മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, ഡാഷ് ഇടാൻ നിങ്ങൾ സ്വന്തം പേര് എഴുതുക. അപ്പൊ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്റെ വരാൻ പോണ വീഡിയോയിൽ ഫ്ലാഷ് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വെച്ച് നമുക്ക് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹലോ, രണ്ടാമത്തെ